अनन्याश्चिन्तयन्तो मां ये जनपर्युपासिते तेषां नित्याभियुक्तानां योगक्षेम महामेह। भगवद्गीता अध्याय 9 श्लोक 22। ഈ ലോകത്തെ വളരെ പ്രസക്തമായ 700 ശ്ലോകങ്ങളിൽ ഒന്നാണ് ഇവിടെ എന്താണ് ഇതിന് പ്രസക്തി എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്। എന്നെ നിരന്തരമായി ചിന്തിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നവന്റെ യോഗവും ക്ഷേമവും ഞാൻ ഉറപ്പാക്കും എന്നാണ് ഭഗവത്ഗീത ഈ ശ്ലോകത്തിന്റെ അർത്ഥം। അതായത് എന്നെ നിരന്തരമായി ഭക്തി എന്നതിന്റെ പൂർണ്ണമായ വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ്। ഒരു ഭക്തന്റെ കടമ എന്താണ്? താൻ നിരന്തരമായി ഉപാസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക। അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ സംരക്ഷണം നൽകും। അവരുടെ യോഗക്ഷേമം നടപ്പിൽ വരുത്തുന്നത് ഈശ്വരന്റെ കടമയാണ്। ഇവിടെ യോഗമെന്നും ക്ഷേമമെന്നും രണ്ട് വാക്ക് നമുക്ക് കാണാം। നമ്മൾ അധ്വാനിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആരോഗ്യമുള്ള അവസ്ഥയിൽ നടക്കുന്ന കാര്യമാണ് യോഗം എന്ന് പറയുന്നത്। എന്നാൽ കാലമേറെ എത്തുമ്പോൾ നമുക്ക് പ്രായമാകുന്നു, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതാകുന്നു, ആ അവസ്ഥയാണ് നമുക്ക് ക്ഷേമം ആവശ്യമായി വരുന്നത്, നമുക്ക് കൂടുതൽ സഹായം ആവശ്യം വരുന്നത്। അപ്പോൾ എന്നെ അധ്വാനിക്കുന്ന സമയത്തും എൻ്റെ ദുഃഖിതമായ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്ന അവസരത്തിലും എന്നെ ഒരുപോലെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഈശ്വരൻ। എപ്പോൾ ഞാൻ ഈശ്വരനെ നിരന്തരമായി ചിന്തിക്കുകയും ഉപാസിക്കുകയും ചെയ്യുക। അപ്പോൾ അവിടെ രണ്ട് കണ്ടീഷൻ വന്നു। എൻ്റെ ഭാഗത്തെ ജോലി എന്താ? ഉപാസിക്കുക, ചിന്തിക്കുക, നിരന്തരമായി മുടങ്ങാതെ. അതിന് പ്രതിഫലമായിട്ട് എൻ്റെ യോഗവും ക്ഷേമവും ഈശ്വരൻ ഉറപ്പുവരും. ഇതിൻ്റെ പ്രസക്തി ഇൻഷുറൻസിൽ എന്താണെന്നാണ് ചിന്തിച്ചത്. LIC യോഗക്ഷേമ മഹാമിഹം എന്ന് അതിൻ്റെ മോട്ടോ ആയി പറഞ്ഞിട്ടുണ്ട്। യുവർ വെൽഫെയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിരന്തരമായി മുടങ്ങാതെ പ്രീമിയം അടയ്ക്കുന്ന ഒരാളിന് അവരുടെ യോഗവും ക്ഷേമവും LIC നോക്കിക്കൊള്ളുന്നതാണ്. നമ്മൾ പറഞ്ഞ യോഗവും ക്ഷേമവും എന്താണ്? ഒരാൾ അധ്വാനിക്കുന്ന സമയം, വരുമാനമുള്ള സമയം, ആ സമയത്താണ് പ്രീമിയം അടയ്ക്കുന്നത്. ഈ സമയത്ത് ദൗർഭാഗ്യവശാൽ ആ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം LIC നോക്കുന്നു. ഏത് കണ്ടീഷനിൽ? കൃത്യമായി മുടങ്ങാതെ പ്രീമിയം അടയ്ക്കുമ്പോൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ഭഗവാനെ ഉപാസിക്കുന്നത് നിരന്തരമായി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ. രണ്ടാമത് ക്ഷേമം എപ്പോഴാണ്? ഈ ജോലി കഴിയുന്ന അവസ്ഥ അല്ലെങ്കിൽ ജോലി പ്രായം കഴിയുന്ന അവസ്ഥ, അത് മെച്യൂരിറ്റിയായോ പെൻഷനായിട്ടോ LIC കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ യോഗവും ക്ഷേമവും ഉറപ്പാക്കുന്നു. എപ്പോൾ? പോളിസി ഹോൾഡർ കൃത്യമായി മുടങ്ങാതെ പ്രീമിയം അടയ്ക്കുന്നു. എത്ര അർത്ഥവത്തായ ഒരു മോട്ടോ ആണ് LIC എന്ന മഹത്സ്ഥാപനം സ്വീകരിച്ചിരിക്കുന്നത്. യോഗക്ഷേമം മഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ആപ്തവാക്യത്തിൽ എല്ലാമുണ്ട്. വീണ്ടും വരാം മറ്റൊരു വീഡിയോയിൽ.